അരിയിൽ അബ്ദുൾ ഷുക്കൂറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണെന്ന് CBI കുറ്റപത്രം. പല തലത്തിലുള്ള നേതാക്കളുടെ പങ്കാളിത്തത്തോടെ കൃത്യമായ ഗൂഢാലോചന നടത്തി വിദഗ്ധമായ ആസൂത്രണത്തോടെയാണ് കൊല നടത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഷുക്കൂറിനെയും സുഹൃത്തുക്കളെയും തടഞ്ഞുവച്ചതു മുതൽ കൊല്ലാൻ ഉപയോഗിച്ച കടാര ഒളിപ്പിച്ചതിൽ വരെ വ്യക്തമായ ആസൂത്രണവും പ്രാദേശിക തലത്തിലെ പ്രധാന നേതാക്കളുടെ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ അരിയിലിൽ February 3 ചില CPM പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് February 20 ജയരാജനും രാജേഷും ചില പ്രാദേശിക നേതാക്കളും അവിടെ സന്ദർശിക്കാൻ പുറപ്പെട്ടത്. അരിയിലേക്ക് പോലീസ് എത്തുന്നുവെന്ന് കേട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡിൽ തടിച്ചുകൂടിയിരുന്നത്. ഇതിനിടെ CPIM നേതാക്കളും മാധ്യമ സംഘവും വരുന്ന വാഹനവ്യൂഹം എത്തിയപ്പോൾ ആളറിയാതെയാണ് യൂത്ത് ലീഗുകാർ തടഞ്ഞത്. തന്നെ തിരിച്ചറിഞ്ഞാൽ അക്രമം ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിൽ ജയരാജൻ വാഹനം നിർത്തിച്ച് പുറത്തിറങ്ങി. ജയരാജനെയും രാജേഷിനെയും ചിലർ തിരിച്ചറിഞ്ഞതോടെയാണ് വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. ജയരാജനെ ചിലർ കോളറിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തെങ്കിലും ഉടൻ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അക്രമമുണ്ടായില്ല. ആക്രമണത്തെ തുടർന്ന് ജയരാജനും സംഘവും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴേക്കും വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ജില്ലാ സെക്രട്ടറിയെ ആക്രമിച്ചവരെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ പ്രാദേശിക നേതാക്കൾ അപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ് അരിയിൽ സ്വദേശിയും MSF നേതാവുമായ ഷുക്കൂറും സുഹൃത്തുക്കളും CPIM കോട്ടയായ കീഴറയിൽ എത്തിപ്പെടുന്നത്. ജയരാജനെ ആക്രമിച്ച ശേഷം ചിലർ ചെറുകുന്ന് ഭാഗത്തേക്ക് രക്ഷപ്പെട്ടുവരുന്നതായി വിവരം ലഭിച്ചു. പ്രവർത്തകർ കീഴറ വള്ളുവൻകടവിൽ കാത്തുനിന്നിരുന്നു. ഇവർ സംഘം ചേർന്ന് പിന്തുടർന്നതോടെ അപകടം മണത്തു. ഷുക്കൂറും സംഘവും സമീപത്തെ മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിലേക്ക് ഓടിക്കയറി. ആരോ പിന്തുടരുന്നെന്നും രക്ഷിക്കണമെന്നും പറഞ്ഞപ്പോൾ മുഹമ്മദ് കുഞ്ഞി അഭയം നൽകി. പിന്തുടർന്നെത്തിയവർ ഇരുവരെയും പുറത്തേക്കിറക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും മുഹമ്മദ് കുഞ്ഞി തയ്യാറായില്ല. ഏതോ തീവ്രവാദികളെ വീട്ടിൽ തടഞ്ഞുവെച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് നാട്ടിൽ വാർത്ത പ്രചരിച്ചത്. വിവരമറിഞ്ഞവരെല്ലാം മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടുമുറ്റത്തെത്തി. കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പർ വാങ്ങാനായി മുഹമ്മദ് കുഞ്ഞി അയൽ വീട്ടിലേക്ക് പോയ തക്കത്തിന് അക്രമികളിൽ ഒരാൾ കതക് പൊളിച്ച് ഉള്ളിൽ കയറി. TV രാജേഷിനെയും P ജയരാജിനെയും ആക്രമിച്ചത് നിങ്ങളല്ലേ എന്ന് അയാൾ ചോദിച്ചു. തങ്ങൾക്ക് സംഭവത്തിൽ പങ്കില്ലെന്നും നാട്ടിലെ CPM പ്രവർത്തകരോട് ചോദിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും ഷുക്കൂറും കൂട്ടുകാരും കരഞ്ഞു പറഞ്ഞു. അഞ്ചുപേരുടെയും പേരും വിലാസവും അവർ കുറിച്ചെടുത്തു. എന്നിട്ട് മൊബൈൽ ഫോണിൽ പലർക്കായി വിവരം കൈമാറി. ഒരാൾ കൂടി വീടിനുള്ളിലേക്ക് വന്ന് അഞ്ചുപേരുടെയും ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തിയ ശേഷം പുറത്തേക്ക് പോയി. അകത്തുണ്ടായിരുന്നയാൾ ആരെയൊക്കെയോ വിളിച്ച് പടം കണ്ടോ, ഇവർ തന്നെയാണോ എന്ന് തിരക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ ഷുക്കൂറിന്റെ ജ്യേഷ്ഠൻ വിവരമറിഞ്ഞ് പ്രാദേശിക CPM നേതാവിനെ വിളിച്ച് സഹോദരനെയും സുഹൃത്തുക്കളെയും വിട്ടയക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചോ എന്നായിരുന്നു നേതാവിന്റെ മറുപടി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിചാരണയുടെ ആദ്യഘട്ടം പൂർത്തിയായി. അബ്ദുൾ സലാമിനെയും അയൂബിനെയും ഹാരിസിനെയും വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്ന് വയലിലേക്ക് ഇറക്കി നിർത്തി. 200-ലധികം ആളുകൾ അപ്പോൾ വീടിനു ചുറ്റും വയലിന്റെ പല ഭാഗങ്ങളിലുമായി കാത്തു നിൽക്കുകയാണ്. വയലിലേക്ക് കൊണ്ടുപോകവേ ഒരാൾ അയൂബിന്റെ കണ്ണിൽ ആഞ്ഞു ചവിട്ടി. നിലത്തു വീണ അയൂബിന്റെ കൺപോളകൾ അയാൾ തുറന്നു നോക്കി. ഉദ്ദേശിച്ച ഫലം കിട്ടിയിട്ടില്ലെന്ന് കരുതിയിട്ടാകും വീണ്ടും അതേ കണ്ണിൽ ആഞ്ഞു ചവിട്ടി. അയൂബ് കണ്ണു പൊത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ടോടി. തുടർന്ന് അബ്ദുൾ സലാമിനെയും ഹാരിസിനെയും സംഘം ചേർന്ന് മർദ്ദിച്ചു. ഇരുവരും അയൂബിന് പിന്നാലെയോടി. വയൽവരമ്പിൽ തമ്പടിച്ചു നിന്ന സംഘത്തിലെ മറ്റുള്ളവർ അവരെ തടഞ്ഞില്ല. അതിനുശേഷമാണ് കുറ്റവാളികളെന്ന് വിധിച്ച ഷുക്കൂറിനെയും സക്കറിയെയും വയലിലേക്ക് കൊണ്ടുവന്നത്. ഇരുമ്പുവടി കൊണ്ടുള്ള മർദ്ദനത്തോടെയായിരുന്നു ശിക്ഷ നടപ്പാക്കലിന്റെ തുടക്കം. പിന്നീട് മൂർച്ചയേറിയ ആയുധം കൊണ്ട് ശരീരമാസകലം മുറിവുണ്ടാക്കി. ഇതിനിടെ ഷുക്കൂർ കുതിറി രക്ഷപ്പെട്ട് വയലിലേക്ക് ഓടി. അക്രമികൾ പിന്നാലെ പാഞ്ഞു. ഷുക്കൂറിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞതോടെ സക്കറിയ റോഡിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഓടുന്ന വഴിക്ക് കണ്ട പോലീസ് സംഘം ആശുപത്രിയിലെത്തിച്ചതിനാൽ സക്കറിയയുടെ ജീവൻ ബാക്കിയായി. ഓടുന്നതിനിടെ പിന്നിൽ നിന്ന് വെട്ടിവീഴ്ത്തിയായിരുന്നു ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത്. വയൽവരമ്പിൽ തമ്പടിച്ചിരുന്ന നാട്ടുകാരടക്കമുള്ള 200-ഓളം പേരിൽ ആരും ഒന്നും ശബ്ദമുയർത്തുക പോലും ചെയ്യാതെ എല്ലാം കണ്ടുനിന്നു. ഒടുവിൽ വൈകി പോലീസ് എത്തുമ്പോൾ വധശിക്ഷ നടപ്പാക്കി കോടതി പിരിഞ്ഞിരുന്നു. പോലീസ് വരുമ്പോൾ അക്രമികൾ യാതൊരു കൂസലുമില്ലാതെ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരെയും അവർ തൊട്ടില്ല. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനും കല്യാശ്ശേരി MLA TV രാജേഷും ചെറിയൊരു മാധ്യമ സംഘവും ചേർന്നുള്ള യാത്രയ്ക്ക് നേരെ യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ കല്ലേറിന് വിധിച്ച ശിക്ഷയായിരുന്നു ഷുക്കൂർ വധം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.